ഈ വർഷം നടക്കുന്ന 9 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഉന്നത വിജയം ഉറപ്പാക്കണമെന്ന് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ GP നദ്ദ. January 16-17 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടന്ന BJP ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പാർട്ടി നേതാക്കൾക്ക് നദ്ദ നിർദ്ദേശം നൽകിയത്. മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദാണ് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ നദ്ദയുടെ അധ്യക്ഷ പ്രസംഗത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. BJP ഒരു തരത്തിലും പരാജയപ്പെടാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് നദ്ദ പാർട്ടി നേതാക്കളോട് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മറ്റ് മുതിർന്ന അംഗങ്ങൾ തുടങ്ങി രാജ്യത്തുടനീളമുള്ള 350 നേതാക്കൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഗുജറാത്തിലെ BJPയുടെ വൻ വിജയം അടയാളപ്പെടുത്താൻ പാർട്ടി സംഘടിപ്പിച്ച റോഡ് ഷോയ്ക്ക് ശേഷമാണ് സെൻട്രൽ ഡൽഹിയിൽ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മോദി എത്തിയത്. നമ്മൾ പ്രതിപക്ഷമായിരുന്ന സംസ്ഥാനങ്ങൾ പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളെ അതിൻ്റെ അജയമായ കോട്ടയായ സംസ്ഥാനമാക്കാനും പാർട്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്വന്തം സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പ് പരാജയത്തെ സൂചിപ്പിച്ചുകൊണ്ട് നദ്ദ പറഞ്ഞു. 45 മിനിറ്റോളം നീണ്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഗവർണർ പോലുള്ള ഭരണഘടനാ പദവികൾ കൂടാതെ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രങ്ങളിലെയും BJP സർക്കാരിലെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കുമുള്ള പ്രാതിനിധ്യം നദ്ദ എടുത്തുകാട്ടി. പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വോട്ടുകൾ പാർട്ടി നേടുകയും അവർക്ക് പ്രാതിനിധ്യം നൽകുകയും ചെയ്യുന്നു. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ് എന്ന നമ്മുടെ മുദ്രാവാക്യത്തിൻ്റെ ദൃഢനിശ്ചയമാണ് ഇത് കാണിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ 5-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി, മൊബൈൽ ഫോണുകളുടെ 2-ാമത്തെ വലിയ നിർമ്മാതാവായി, ഓട്ടോ മേഖലകളിൽ 3-ാമത്തെ വലിയ നിർമ്മാതാവായി മാറിയെന്നും നദ്ദ പറഞ്ഞു. ത്രിപുര, നാഗാലാൻഡ്, മേഘാലയ, കർണാടക, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം, തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് 9 സംസ്ഥാനങ്ങളിലും വിജയം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് BJP അധ്യക്ഷനായ JP നദ്ദയെ 2024 വരെ തുടരാൻ BJP തീരുമാനിച്ചതും.